നഗരൂർ നെടുമ്പറമ്പ് സ്വദേശി 30-കാരനായ ശ്രീജിത്തിനെ അബുദാബിയിൽ താമസ സ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ രാവിലെയോടെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. മരണം സംഭവിച്ചത് നേരത്തെയായിരുന്നുവെങ്കിലും 30 ആഗസ്റ്റിനാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. 6 ആഗസ്റ്റ് വരെ ശ്രീജിത്ത് വീട്ടിൽ വിളിച്ചിരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ശ്രീജിത്ത് എല്ലാ ദിവസവും വീട്ടിൽ വിളിക്കുന്നൊരു കുട്ടിയായിരുന്നു. അബുദാബി മുസ്തഫ ഫോർട്ടി എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. 7 വർഷമായിട്ട് ഈ കുട്ടി ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ട് പോയിട്ട് 2 വർഷമാവാറായി. ഇപ്പോൾ ലീവിന് വരാറായി ഇരിക്കുകയായിരുന്നു. 6 ആഗസ്റ്റ് വരെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായി. 7 ആം തീയതി മുതൽ ആള് മിസ്സിങ്ങാണ്. ഇവർ കമ്പനിയിൽ ഈ ഇവരെ മാനേജർ എന്ന് പറയുന്നത് നിസാറെന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേന് 3 ദിവസം ലീവാണെന്ന് പറഞ്ഞു. 10ാം തീയതി വിളിച്ചപ്പം 3 ദിവസം ലീവാണെന്ന് പറഞ്ഞു. 11ാം തീയതി വിളിച്ചപ്പം 3 മാസത്തേക്ക് നീണ്ട ലീവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഒരു ഫ്ലാറ്റിൽ റൂമെടുത്ത് താമസിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് 13ാം തീയതി നമ്മൾ നെഹ്റു സ്റ്റേഷനിൽ കുട്ടി പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോർക്കയിലും പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു അന്വേഷണം നടത്തുകയെ ഈ ഒരു ഫ്ലാറ്റിൽ ഒരു കുട്ടിയുമായിട്ട് വിവാഹം ചെയ്ത് കഴിയുന്നു എന്നാണ് പറയുകയും ഒരു ഡെയ്സി എന്ന് പറയുന്നൊരു കുട്ടി 10ാം തീയതി ഒരു സ്ത്രീ ഈ വീട്ടിൽ വരികയും ഇവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവൻ സുഖമായിട്ടിരിക്കുന്ന ഡെയ്സിയുടെ കസിൻ ഈ ശ്രീജിത്തിൻ്റെ കൂട്ടുകാരനാണെന്ന് അവതരിപ്പിക്കുകയും അവർ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് 3 ദിവസം ഇവർ കണ്ടിന്യൂ ഇങ്ങനെ ഫോൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. സ്റ്റേഷനിൽ സാറ് നെഹ്റു സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അന്ന് മുതൽ സ്വിച്ച് ഓഫാണ്, അന്ന് അവർ അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്, ആളിനെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞത് കടയ്ക്കലുള്ള സ്ത്രീയാണെന്നാണ്. പക്ഷേ ആ സ്ത്രീയുടെ അന്വേഷണത്തിൽ കണ്ടത് കടയ്ക്കാവൂർ 5 തെങ്ങ് ഏരിയ എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ പരാതിയുടെ എല്ലാ സ്ഥലങ്ങളിലും പരാതി തന്നപ്പോഴത്തേന് 7ാം തീയതി ഇവിടെ നിന്ന് നമ്മൾ അബുദാബിയിലേക്ക് അന്വേഷണം കമ്പനിയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് സൂസൈഡ് ചെയ്തു, ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. പിന്നെ ഈ സഹോദരിയെ വിളിച്ചിട്ട് ഇത് പറയുകയും ചെയ്തു. അപ്പോഴേ സഹോദരി എൻ്റെ അടുത്ത് നമ്പർ തന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുക. കമ്പനിയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലായിട്ട് അവർ ബോഡി കണ്ടെത്തിയത് 30 ആഗസ്റ്റിനാണ്. 30 ആഗസ്റ്റിന് ഈ ബോഡി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ വീട്ടിൽ അറിയുന്നത് 7ാം തീയതിയാണ് വീട്ടിൽ ഈ വിവരം നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ഈ 7ാം തീയതി നമ്മളെ അറിയിക്കുകയും നമ്മൾ മുസ്തഫ അവിടെ നമുക്ക് മലയാളി അസോസിയേഷനും നോർക്കോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ മുസ്തഫ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മർഡർ കേസാണ്, കൊലപാതകമാണ് എന്ന് മുസ്തഫ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ബോഡി പിന്നെ നമ്മളൊരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു നമ്മളുടെ സൂപ്പർവൈസർ നിസാർ സംസാരിച്ചത്. ബോഡി വിട്ടുകിട്ടില്ല, അല്ലെങ്കിൽ ബോഡി ഇവിടെ ഇരിക്കുന്നതിന് ഒരേ ദിവസത്തേക്ക് പിഴ കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ വന്നായിരുന്നു. അമ്മയും സഹോദരിയും അടങ്ങുന്ന സാധു കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു ശ്രീജിത്ത്. HP News, ആറ്റിങ്ങൽ.